നമസ്കാരം. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം കുറെ നാളുകൾ പിന്നിട്ടിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 1.5 വർഷത്തോളം അത് പിന്നിട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും, പ്രത്യേകിച്ചും താരതമ്യേന ചെറിയ രാജ്യമായ യുക്രൈന് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ലോകം ഇതിൻ്റെ പ്രതിസന്ധികൾ, എല്ലാ രാജ്യവും ഈ ഏറ്റവും സംഘർഷം നടക്കുന്നത് യുക്രൈനും റഷ്യയുമാണെങ്കിൽ തമ്മിലാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ തിക്തഫലങ്ങളും, ഒരു യുദ്ധത്തിൻ്റെ തിക്തഫലങ്ങൾ ഒരു ജനത ഒന്നാകെയാവും അനുഭവിക്കുക എന്ന് പറയുന്നത് വെറുതെയല്ല. ഏത് രാജ്യം തമ്മിൽ യുദ്ധമുണ്ടായാലും അതിൻ്റെ പ്രതിഫലനം ലോകത്തെല്ലാ രാജ്യത്തും ഉണ്ടാകുമെന്നതിൻ്റെ വലിയ തെളിവുകൾ നമ്മൾ കഴിഞ്ഞ പലവട്ടമായി കണ്ടിരുന്നു. അത് നിത്യോപയോഗ വസ്തുവായ എണ്ണയുടെ വില ഉയർന്നതാവട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മൾ സാധാരണക്കാരനെ പോലും ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധത്തിൻ്റെ കെടുതികൾ വ്യാപിക്കുമെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പല ലോകരാജ്യങ്ങളും, ഇതിനു മുൻപ് ഇന്ത്യ ഉൾപ്പെടെ, ഇത്തരത്തിൽ തങ്ങൾ സമാധാനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നു, ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് എന്ന് പലവട്ടം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു പ്രധാനപ്പെട്ട നീക്കം സംഭവിച്ചിരിക്കുന്നു. സംഘർഷം തുടരുന്നതിനിടെ യുക്രൈൻ വിഷയത്തിൽ ഇടപെടാനായി സൗദി അറേബ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ തന്നെയാണ് സൗദി അറേബ്യയുടെ തീരുമാനം. എന്നാൽ സൗദി അറേബ്യ ഇവിടെ കൂട്ടുപിടിക്കുന്നത് ഇന്ത്യയാണ്. യോഗത്തിലേക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിഷയം, പ്രശ്നം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ ഇടപെടാൻ തന്നെ സൗദി തീരുമാനിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 5-6 തീയതികളിൽ ജിദ്ദയിലാണ് യോഗം നടക്കുന്നത്. ഇന്ത്യയാണ് പ്രധാനമായും സൗദി അറേബ്യ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതായത് ഒരു മധ്യസ്ഥന്റെ റോളിൽ, അല്ലെങ്കിൽ ഒരു ന്യായാധിപന്റെ റോളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ഇന്ത്യക്ക് പുറമെ ഈജിപ്ത്, മെക്സിക്കോ, ചിലി, സാംബിയ എന്നീ രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്. 30 രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ നയതന്ത്ര പ്രതിനിധികളും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് തന്നെയാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നത്. അതിനവർ കൂട്ടുപിടിക്കുന്നതാവട്ടെ ഇന്ത്യയാണ്. എത്ര രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. യുക്രൈൻ വിഷയത്തിൽ കഴിഞ്ഞ മാസം കോപ്പൻഹേഗിൽ വെച്ചും ചർച്ച നടന്നിരുന്നു. ഇതിൽ പങ്കെടുത്ത രാജ്യത്തിൽ സൗദിയുടെ ക്ഷണം സ്വീകരിച്ച് യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്. ബ്രിട്ടൻ, സൗത്ത് ആഫ്രിക്ക, പോളണ്ട് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് കൂടി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സുള്ളിവാനും യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും സൗദി അറേബ്യ ഒരു മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ അവർക്ക് സ്വന്തം നിലയ്ക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്നുള്ള വലിയ ആത്മവിശ്വാസം കാണില്ല. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇന്ത്യയുമായി ഏറ്റവും നല്ല ഒരു ഉഭയകക്ഷി ബന്ധത്തിൽ നമ്മൾ സൗദി അറേബ്യയെ മുന്നോട്ട് പോകുന്നുണ്ട്. സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു ഇന്ത്യ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തേ മതിയാവൂവെന്ന്. അത് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ഭാരതത്തിന്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമായി കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എത്ര സുപ്രധാന പ്രശ്നങ്ങളിലും, അല്ലെങ്കിൽ ലോകം പകച്ചു നിൽക്കുന്ന പല പ്രശ്നങ്ങളിലും ഒരു അന്തിമ തീരുമാനം, അല്ലെങ്കിൽ ഒരു സുപ്രധാന പോയിന്റ്, സുപ്രധാന നീക്കം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. ഒരു ന്യായാധിപന്റെ പദവിയിലേക്ക് ഇന്ത്യ ഉയരുന്നു, നരേന്ദ്രമോദി ഉയരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിശ്വഗുരു എന്ന് അറിയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.